ആ ഇന്ന് നമ്മൾ മറ്റേ ഇതാണ് ഉണ്ടാക്കുന്നത്, ഏത് പയർ. പയർ ചെറുങ്ങനെ അരിഞ്ഞതിന് ശേഷം ഇതാ കുന കുനാന്ന് പറഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പയർ ഉപ്പേരി. നമ്മൾ വറവ് എന്ന് പറയും, കണ്ണൂർ ഭാഷയുടെ വറവ് എന്ന് പറയും. ആ തോരൻ എന്നും പറയും, ചെറിയൊരു തോരൻ എന്നും പറയും. ഇത്രയും ഭാഗം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പേരിയിൽ ഏഡ് ചെയ്യുന്നത് നാല് പച്ചമുളകാണ്. നാല് പച്ചമുളക്, തേങ്ങ, പിന്നെ ഈ നാലെണ്ണം എന്നുള്ള രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇതാണ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന സാധനം. ഇങ്ങനെ കൂട്ടിയിട്ടാണ് ഈ രണ്ടെണ്ണം കൂടി നമ്മൾ ഇതിൽ ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇതാണ് ഇതാണ് പരിപാടി. ഏ ദുബായിലെ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് മിഷ്യൻ. എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. ഇതാണ് പയർ ഉപ്പേരി. തേങ്ങ കണ്ട് എനിക്ക് കുറച്ച് വലിയ വലിയ ചേർക്കണം. ബാക്കി കാര്യങ്ങൾ പറയാം ഒറ്റ കണ്ട്. നമ്മുടെ നാട്ടിൽ അമ്മിക്ക് അമ്മി ഉപയോഗിക്കും, നമ്മളിവിടെ ഈയൊരു ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഇതിങ്ങനെ ചതക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് നമ്മൾ ഇതിലേക്ക് പയർ ഉപ്പേരിയിലേക്ക് മഞ്ഞൾ ഏഡ് ചെയ്ത് ചെയ്യുകയാണ്. ശകലം മഞ്ഞൾ മതി, ഒരു സ്പൂൺ വേണ്ട, അര ടീസ്പൂൺ മതി. ഇതിലേക്ക് ശകലം ഉപ്പ് ചേർക്കുകയാണ്. അത് ആവശ്യത്തിന് ചേർത്താൽ മതി, അതിൽ കൂടുതൽ വേണ്ട. നമ്മൾ ഇതിൽ ശകലം വെള്ളം ചേർത്തിട്ട് വേവിപ്പിച്ച് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൽ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചെറുതായി തീ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചെറുതായി, ഇപ്പം ചെറുങ്ങനെ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്, ഇപ്പം കുറച്ച് കഴിഞ്ഞ ശേഷം ചെറുതായിട്ട് വെക്കും. നമ്മൾ ശകലം ഈ പച്ചമുളക് ചതച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ പയർ ഏകദേശം പാകത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ 5 മിനിറ്റത്തോളമായി നമ്മളിതിലേക്ക് വെച്ചിട്ട്, അപ്പോൾ അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയൊരു ഉള്ളി, അധികം വലുതല്ല, ചെറിയൊരു ഉള്ളി എടുത്തിട്ട് ഇതിലേക്ക് ചതക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുകയാണ്. നമ്മൾ കട്ടിംഗ് ബോർഡൊന്നും ഉപയോഗിക്കാതെ സെയിം കൈകൊണ്ട് തന്നെ കട്ടിങ്ങും കാര്യങ്ങളിലും നടത്തുകയാണ്. നമ്മുടെ സ്വന്തം പ്രശോഭയാണ് ഇന്നത്തെ മെയിൻ കുക്ക്. നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങനെയാണ് ചതച്ചെടുക്കുകയാണ്. മൊത്തം മിക്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളെ ചതച്ച് റെഡിയായി വന്നിരിക്കുന്ന, മിക്സിംഗ് ആയി റെഡിയായി വന്നിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, വെളുത്തുള്ളി എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൽ വെള്ളം ഏഡ് ചെയ്തെല്ലാം ഏകദേശം വറ്റി ഏകദേശം പാകത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള സാധനങ്ങളിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ശകലം ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാണ്. മുളക് പൊടി ചേർത്തതിന് ശേഷം ഈ ഒരു കളറായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ കളറുള്ളത്. ഇത് നമ്മൾ ഈ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ തേങ്ങ, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വലിയുള്ളി, പച്ചമുളക്, തേങ്ങ, മുളക് പൊടി ഈ ഉപ്പേരിയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പയർ ഉപ്പേരി റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിലേക്ക് കാണാം. എല്ലാവരും നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.